പ്രകൃതിക്ഷോഭം സംഭവിച്ച നെടുങ്കണ്ടം കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെ മേഖലകളിൽ ഇടുക്കി എംപി സന്ദർശനം നടത്തി. പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിക്കുന്നവർക്ക് അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യണമെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നീർച്ചാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും മണൽവാരി ആഴം വർദ്ധിപ്പിക്കുന്നതിനും ജലവിഭവ വകുപ്പ് തയ്യാറാവണമെന്നും എംപി പറഞ്ഞു. 2018 പ്രളയകാലത്ത് നഷ്ടം സംഭവിച്ചവർക്ക് ഇപ്പോഴും സഹായം വിതരണം ചെയ്യാനുണ്ട്. കരുണാപുരം പഞ്ചായത്തിലെ തൂക്കുപാലം, പാമ്പുമുക്ക്, ചോറ്റുപാറ മേഖലകളിൽ തുടർച്ചയായി വെള്ളമുയരുന്ന സാഹചര്യമാണുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ തവണയും ഉണ്ടാകുന്നത്. സുഗമമായി വെള്ളമൊഴുകുന്നതിന് ഇടപെടലുണ്ടാകണമെന്നും കയ്യേറ്റങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്നും ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. സർക്കാർ ഈ കാര്യത്തിൽ അവധാനതയോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തുകയും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ 2018 പ്രളയത്തിൽ പ്രകൃതിക്ഷോഭത്തിൽ നശിക്കപ്പെട്ടു പോയ പലർക്കും ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കണക്കെടുക്കാൻ ഞാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഷ്ടപരിഹാരം ലഭിക്കേണ്ട ആളുകൾക്ക് അത് കിട്ടുകയും അതോടൊപ്പം ഈ പ്രാവശ്യമുണ്ടായ ഈ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾക്ക് അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച മുഴുവൻ ആളുകളെയും ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചോറ്റുപാറയിലെ രണ്ടു പാലങ്ങൾ അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. നെടുങ്കണ്ടം പാലാറിൽ മണ്ണിടിഞ്ഞ് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ നാശനഷ്ടം സംഭവിച്ച വിവിധ മേഖലകളും എംപി സന്ദർശിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ്, വൈസ് പ്രസിഡന്റ് പി ആർ ബിനു തുടങ്ങിയവർ എംപിക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.